കുത്തിയൊലിച്ചു വരുന്ന ജലപ്രവാഹത്തിൽ വീടുകൾ മാത്രമല്ല കൂറ്റൻ മരങ്ങൾ പോലും നിമിഷ നേരം കൊണ്ട് നിലംപൊത്തുന്ന ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ. അതിസുന്ദരമെന്ന പേരുകേട്ട നാട്ടിൽ നിന്ന് ഇപ്പോൾ വരുന്നതെല്ലാം അസ്വസ്ഥതപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. മിന്നൽ പ്രളയത്തിൽ മരണം തൊട്ടടുത്തേക്ക് ഒലിച്ചെത്തുകയാണെങ്കിലും ജീവൻ പോലെ തന്നെ പ്രധാനപ്പെട്ട വീടും സമ്പാദ്യങ്ങളും പിന്നിൽ ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഹിമാചലിലെ മണ്ഡി നിവാസികൾ. ഹൈറിസ്ക് പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെല്ലാം ഒഴിപ്പിച്ചെടുക്കുക എന്നത് സർക്കാരിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. വീട് വിട്ടിറങ്ങില്ലെന്ന് ശഠിച്ച ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഒഴിയണമെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്ന ദൗത്യം സർക്കാർ മണ്ഡിയിലെ ഒരു എസ് പി ആണ് ഏൽപ്പിച്ചത്. ആളുകളെ വെറുതെ ബലമായി വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നില്ല വേണ്ടത്. അവരുടെ വൈകാരികതകളെ കൂടി ഉൾക്കൊണ്ട് അവരെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഒഴിപ്പിക്കണമായിരുന്നു. പൂ പറിക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമേ അല്ലാതെ എങ്കിലും മണ്ഡിയിലെ ലേഡി എസ് പി ആ ദൗത്യം ഏറ്റെടുത്തു. ഒന്നൊന്നായി ആളുകളെ ഒഴിപ്പിച്ചു. ആ ഓഫീസർ യഥാർത്ഥത്തിൽ ഹിമാചൽ പ്രളയത്തിലെ സൂപ്പർ കൊപ്പായി മാറി. ആളൊരു പാലക്കാടുകാരിയാണ്. പേര് സൗമ്യ സാംബശിവൻ. ജഗ്ഗികളിൽ താമസിക്കുന്ന 80 പേരെയാണ് സൗമ്യ സാംബശിവനും സംഘവും ഒഴിപ്പിച്ചത്. ഇനിയും ഒഴിയാൻ മടിക്കുന്ന ആളുകൾ ഉണ്ടെന്നതിനാൽ സൗമ്യവും സംഘവും ശ്രമങ്ങൾ തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ബ്യാസ് നദിയിലെ ജലനിരപ്പ് ഉയർന്ന് മാണ്ഡിയിലെ നാഗ്വിയിൽ 6 പേരെ ഒറ്റപ്പെട്ടതുൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. മണ്ണിടിച്ചിലും മഴയും കുത്തിയൊലിച്ചു വരുന്ന ചെളിവെള്ളവും നിറഞ്ഞ വഴികളിലൂടെ ദുരിതബാധിത മേഖലകൾ ഉടനീളം സഞ്ചരിച്ച് ജീവിച്ച സ്ഥലം വിട്ടു പോകില്ല എന്നുറപ്പിച്ചവരെ ഒഴിപ്പിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് സൗമ്യയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ദുരിതപ്പെയ്ത്തിനിടെ സൗമ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ഓരോ വീടുകളിലും എത്തി വീട്ടുകാരെ നേരിൽ കണ്ട് സംസാരിക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നദിയുടെ തീരത്ത് താമസിക്കുന്ന ഹൈറിസ്ക് വിഭാഗത്തിലുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് സൗമ്യ പറയുന്നത്. 2010 ബാച്ചിലെ IPS ഓഫീസറായ സൗമ്യ ഇതിനോടകം തന്നെ ഹിമാചലിലെ സ്ട്രിക്ട് പോലീസ് ഓഫീസർ എന്ന നിലയിൽ വലിയ ഖ്യാതി നേടിയിട്ടുണ്ട്. കർക്കശക്കാരി എന്ന് പേര് കേട്ടിട്ടുണ്ടെങ്കിലും കാക്കിക്കുള്ളിൽ ഒരു കവയത്രയെ കൂടി സൂക്ഷിക്കുന്ന ആളാണ് സൗമ്യ. സൗമ്യയുടെ താരാദി എൻചാൻഡ്രസ് എന്ന കവിതാ പുസ്തകം സംസാരിക്കുന്നത് സ്ത്രീകളുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ശക്തിയെ കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികളെ പെപ്പർ സ്പ്രേ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു വീഡിയോയിലൂടെയാണ് സൗമ്യ സാംബശിവൻ എന്ന പേര് മാധ്യമങ്ങളിൽ നിറയുന്നത്. തന്റെ ഓഫീസിൽ വെച്ച് സൗമ്യ ചില പെൺകുട്ടികളെ കുരുമുളക് സ്പ്രേ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. സെറുമാവൂരിൽ SPI സേവനമനുഷ്ഠിക്കവെയാണ് അവിടെയുള്ള പെൺകുട്ടികളെ സൗമ്യ കുരുമുളക് സ്പ്രേ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. ലൈംഗിക ചുവയുള്ള സംസാരങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനാണ് താനത് പഠിപ്പിച്ചതെന്ന് സൗമ്യ വിശദീകരിക്കുന്നു. എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും തന്റെ പെപ്പർ സ്പ്രേ വീഡിയോ മൂലം സെർമൌലിലെ പെൺകുട്ടികൾക്ക് കുറച്ച് മനസമാധാനം കിട്ടിയതായും പിന്നീട് ദി വീക്കെൻഡ് ലീഡറിൽ വന്ന അഭിമുഖത്തിൽ സൗമ്യ പറഞ്ഞു. HSBC ബാങ്കിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സൗമ്യ IPS നേടുന്നത്. ഹിമാചലിലെ കോട്ട്ഖായിൽ ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം വലിയ വിവാദമായ സമയത്ത് ഹിമാചൽ പോലീസ് വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. അന്ന് W നൽകിയ സ്ഥലം മാറ്റിക്കൊണ്ടാണ് സൗമ്യയെ SPI ആയി നിയമിക്കുന്നത്. ഷിംലയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ IPS ഓഫീസറാണ് സൗമ്യ. പിന്നീട് അങ്ങോട്ട് ക്രിമിനലുകൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തതിന്റെ പേരിൽ ഹിമാചലിൽ സൗമ്യയ്ക്ക് വലിയ ആരാധകരെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞു.